ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐവിൻസ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് യു കെയിൽ കളക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വീടുകളിലും തന്നെ നമ്മൾ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിങ്ങനെ ഇടും. അതായത് ഒന്നിനകത്ത് നമ്മൾ കിച്ചൺ വേസ്റ്റ്, മറ്റൊരിതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇത്തരം കളക്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റ് നമ്മൾ അത് കൗൺസിലിൽ നിന്ന് അതാത് ബോക്സിൽ കൊണ്ടിടും. അതായത് ബ്ലൂ ബിൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ വേസ്റ്റ് ആണ്. ഗ്രീൻ ബിൻ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും. അതിനുശേഷം കൗൺസിലിൽ നിന്ന് ആൾക്കാർ എടുത്തിട്ട് പോകണം പതിവ്. വീടുകളുടെ പുറകിലായിട്ട് നമുക്ക് ഇതുപോലെ വേസ്റ്റ് ബിന്നുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇന്നത്തെ ദിവസം ഗ്രീൻ വേസ്റ്റ് ബിന്നാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത ആഴ്ച വന്നിട്ട് ബ്ലൂ ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലാണ് വേസ്റ്റ് കളക്ഷൻ ചെയ്യുന്നത്. ഗ്ലാസ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നത് ബ്ലാക്ക് ബിന്നിലാണ്. പിന്നെ ഗാർഡൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ബ്രൗൺ ബിന്നിലാണ്. അപ്പോൾ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട് അല്ലെങ്കിൽ ബാക്കി വശത്തായിട്ട് ഇത്ര നീറ്റായ രീതിയിൽ നമുക്ക് ഈ വേസ്റ്റ് ബിന്നുകളൊക്കെ ഇങ്ങനെ അടുക്കി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതാത് വേസ്റ്റ് അതാത് ബിന്നിലേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അത് അവരൊന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം കളക്ഷനാണ്. അപ്പോൾ നമുക്ക് അത് വളരെ ഈസി ആയിട്ടാട്ടോ അവർ ആ വേസ്റ്റ് എടുത്തിട്ട് പോകുന്നത് നമുക്ക് നന്നായിട്ട് ഇന്ന് കാണാൻ സാധിക്കും. ഇതാണ് കേട്ടോ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വണ്ടിയെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കളക്ട് ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കൗൺസിലിൽ നിന്നുള്ള ആൾക്കാരാണ്. നമ്മൾ വേസ്റ്റ് ബിൻ അവിടെ കൊണ്ടുപോക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം, കാരണം നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് തന്നെയാണ്. അവരൊന്ന് എടുത്തിട്ട് പോകണം ചെയ്യുന്നത്. കൗൺസിലിൽ ആൾക്കാർ വന്ന് അത് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഞങ്ങളിത് വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പെർമിഷൻ ചോദിച്ചു എന്നുള്ളൂ അദ്ദേഹത്തോട്. അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ സാധിക്കും വളരെ ഈസി ആയിട്ട് വേണം കേട്ടോ ആ ബക്കറ്റ് പൊക്കി അതിനകത്തോട് ഡംപ് ചെയ്യുന്നത്. നമ്മുടെ ശാരീരികമായ യാതൊരു അധ്വാനവുമില്ല, കാരണം അത് ഉരുട്ടിക്കൊണ്ട് പോകാൻ പോലും ഈസിയാണ്. അതിൻ്റെ ബാക്കിലായിട്ട് ഇതുണ്ട്, വീലുണ്ട്. അപ്പോൾ ഈസിയായിട്ട് അവിടെ കൊണ്ടുപോയി ഉരുട്ടി വെക്കുക. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് തന്നെയുള്ള സിസ്റ്റമാണ് അത് പൊക്കി അതിനകത്തോട്ട് ഫുള്ളായിട്ട് തന്നെ ഡംപ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ ബക്കറ്റൊക്കെ ഇതാ ഇതുപോലെ തന്നെ ഈസിയായിട്ട് ഇതിനകത്ത് ഒരുമിച്ച് തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശാരീരികമായിട്ട് യാതൊരു അധ്വാനം കുറവാണ്. നമുക്കതുപോലെ ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് വലിയ കാർട്ടൺ ബോക്സുകൾ അങ്ങനത്തെ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് മതിയായി എന്ന് വരില്ല. സെയിൻസ്ബെറി, ടെസ്കോ പോലുള്ള വലിയ ഷോപ്പുകളുടെ ഫ്രണ്ടിലായിട്ട് നമുക്കിതുപോലെ ബിന്നുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാം. അതുപോലെ വീടുകളിലെ കേടായ ഫർണിച്ചറുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കളയണമെങ്കിൽ അത് നമ്മളിതൊരു കൗൺസിലിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വന്ന് കളക്ട് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ കൗൺസിൽ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്താലും മതി. അത് നമ്മൾ പൈസ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന രീതി അത്ര സിമ്പിളാണ് കേട്ടോ. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത്ര നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.